أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു, പേന കൊണ്ട് പഠിപ്പിച്ചവൻ. മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായി തീരുന്നു, അവൻ സ്വയം ധന്യനാണെന്ന് കണ്ടതിനാൽ. തീർച്ചയായും അവങ്കിലേക്ക് തന്നെയാണ് കേട്ടോ മടക്കം. സൂറത്തുർ റഹ്മാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർറഹ്മാൻ അല്ലമൽ ഖുർആൻ خلق الإنسان علمه البيان പരമകാരുണികൻ ഈ ഖുർആൻ പഠിപ്പിച്ചു. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ അവൻ സംസാരിക്കാൻ പഠിപ്പിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أَمَّنْ هُوَ قَانِتٌ آنَاءَ اللَّيْلِ سَاجِدًا وَقَائِمًا يَحْذَرُ الْآخِرَةَ وَيَرْجُو رَحْمَةَ رَبِّهِ قُلْ هَلْ يَسْتَوِي الَّذِينَ يَعْلَمُونَ وَالَّذِينَ لَا يَعْلَمُونَ إِنَّمَا يَتَذَكَّرُ أُولُو الْأَلْبَابِ അതല്ല, പരലോകത്തെപ്പറ്റി ജാഗ്രത പുലർത്തുകയും തൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യം ആശിക്കുകയും ചെയ്തുകൊണ്ട് സാഷ്ടാംഗം ചെയ്തും നിന്നു പ്രാർത്ഥിച്ചും രാത്രി സമയങ്ങളിൽ കീഴ്വണക്കം ചെയ്യുന്നവനോ അതല്ല സത്യനിഷേധിയോ ഉത്തമൻ? പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ചു മനസ്സിലാക്കുകയുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിം മുബീൻ അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ
അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫബിമാ റഹ്മതിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുൻത ഫള്ളൻ ഖലീദൽ ഖൽബി ലൻ ഫദ്ദു മിൻ ഹൗലിക فَاعْفُ عَنْهُمْ وَاسْتَغْفِرْ لَهُمْ وَشَاوِرْهُمْ فِي الْأَمْرِ فَإِذَا عَزَمْتَ فَتَوَكَّلْ عَلَى اللَّهِ إِنَّ اللَّهَ يُحِبُّ الْمُتَوَكِّلِينَ اللَّهُ وِنْكَلْ نِنُّوْلَّا كَارُنْ يَمْكُنْدَ നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോയിക്കളയുമായിരുന്നു. ആകയാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. കാര്യങ്ങളിൽ നീ അവരോട് കൂടിയാലോചിക്കുകയും ചെയ്യുക. അങ്ങനെ നീ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. തന്നിൽ ഭരമേൽപ്പിക്കുന്നവരെ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അധ്യാപക സുഹൃത്തുക്കളെ, ഓർമ്മപ്പെടുത്തിയ വചനങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി നടത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒട്ടേറെ ഗൗരവതരമായ വിഷയങ്ങളാണ് എന്നതുകൊണ്ടാണ് സൂറത്തുൽ അലഖിൽ നിന്നും, അർ റഹ്മാൻ അധ്യായത്തിൽ നിന്നും, സൂറത്തുൽ സുമറിൽ നിന്നും, സൂറത്തു ജുമുഅയിൽ നിന്നും, സൂറത്തു ആലി ഇമ്രാനിൽ നിന്നുമുള്ള ഏതാനും വചനങ്ങൾ ഓതിക്കേൽപ്പിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.